الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين جاءوا من بعدهم يقولون ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم صدق الله العلي العظيم സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. ദീനിൻ്റെ പേരിൽ വസീയത്ത് ചെയ്യുകയാണ്. അർഹമുറാഹിമീനായ അള്ളാഹു നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തരുകയും അവൻ്റെ സ്വർഗത്തിൽ നമ്മെ പ്രവേശിപ്പിക്കുകയും ചെയ്യുമാറാവട്ടെ. ഈമാൻ ആണ് നമ്മുടെ എല്ലാ കാര്യങ്ങളുടെയും അടിസ്ഥാനമായി നാം മനസ്സിലാക്കുന്നത്. ഒരു വ്യക്തിയുടെ ആദർശപരമായ ഉറപ്പ്, ദൃഢത, അത് അവൻ്റെ വിശ്വാസത്തിൽ നിന്നാണ്, ഈമാനിൽ നിന്നാണ് ആരംഭിക്കുന്നത്. എന്നതുപോലെ തന്നെ ആശയപരമായ ഐക്യം ഉള്ളതോടൊപ്പം പരസ്പരമുള്ള ആദരവ്, സ്നേഹം, ബഹുമാനം, ഇതും നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലോകത്തുള്ള എല്ലാ ആളുകളെയും, മുഅ്മിനായിട്ട് ആരൊക്കെയുണ്ടോ അവരോടൊക്കെ ഈമാനിൻ്റെ അടിസ്ഥാനത്തിൽ സ്നേഹവും ആദരവും പരസ്പരം ഉൾക്കൊള്ളലും ഒക്കെ ഉണ്ടാവുക എന്നുള്ളത് ഇസ്ലാം വളരെ ഗൗരവത്തോടുകൂടി പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് പരസ്പര സ്നേഹമുണ്ടാവുക, ആദരവുണ്ടാവുക എന്നതിന് കാലത്തിൻ്റെയോ സമയത്തിൻ്റെയോ പോലും വ്യത്യാസം അള്ളാഹു സുബ്ഹാനഹു വതാല കൽപ്പിച്ചിട്ടില്ല. ഈ കാലഘട്ടത്തിലുള്ള വിശ്വാസികളോട് മാത്രമാണ് എനിക്ക് സ്നേഹമുണ്ടാവുക, കഴിഞ്ഞ കാലത്തുള്ളവരെല്ലാം പോയി കഴിഞ്ഞു, ഇനി വരാനിരിക്കുന്ന തലമുറ അവരെ സംബന്ധിച്ചിടത്തോളം എന്റെ വിഷയമല്ല എന്ന രീതിയിലല്ല ഇസ്ലാം പഠിപ്പിച്ചിരിക്കുന്നത്. ലോകത്ത് ആദം അലൈഹിസ്സലാം മുതൽ ലോകാവസാനം വരെ വരാനിരിക്കുന്ന സകല മനുഷ്യരിലുമുള്ള വിശ്വാസികളോട് നമുക്ക് സ്നേഹമുണ്ടാവണം. ഈ പറഞ്ഞതിന്റെ അർത്ഥം വിശ്വാസികളല്ലാത്തവരോട് നമുക്ക് വെറുപ്പുണ്ടാകണം എന്നല്ലട്ടോ, അത് വേറൊരു വിഷയമാണ്. പക്ഷെ വിശ്വാസത്തിന്റെ പേരിൽ ഒന്നിച്ചുകൂടിയവരാണല്ലോ നാം എന്ന ഒരു വികാരവായ്പ് എല്ലാവർക്കും പരസ്പരം ഉണ്ടാവണം എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ വിശ്വാസ കാര്യങ്ങളിലെ പ്രധാനപ്പെട്ട ഒന്നാണ് പ്രവാചകന്മാരിൽ വിശ്വസിക്കുക എന്നുള്ളത്. അൽ ഈമാനു ബിൽ അംബിയായി, ആറ് ഈമാൻ കാര്യങ്ങളിൽ ഒന്നാണ് അള്ളാഹുവിന്റെ നബിമാരിലുള്ള വിശ്വാസം. ആ നബിമാരിലുള്ള വിശ്വാസത്തിന്റെ ഭാഗമായി അവരുടെ അനുയായികളെ കൂടി നാം ഉൾക്കൊള്ളുന്നു, അവരെ കൂടി നാം സ്നേഹിക്കുന്നു. അത് നിർബന്ധമായി പിന്നീട് വരികയാണ്. കാരണം നമുക്ക് ആർക്കും പരിചയമില്ലാത്ത, നമ്മളാരും കണ്ടിട്ടില്ലാത്ത, നമ്മളാരും പിൻപറ്റൽ നിർബന്ധമാണ് എന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടില്ലാത്ത എത്രയോ പ്രവാചകന്മാർ. അപ്പോൾ നമുക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റൽ മാത്രമാണ് അത് നിർബന്ധമായിട്ടുള്ളത്. ബാക്കിയുള്ളവരെ എല്ലാം വിശ്വസിക്കുക എന്നത് മാത്രമാണ് നിർബന്ധം. മൂസ അലൈഹി ഇസ്ലാമിൽ വിശ്വസിക്കലാണ് നിർബന്ധം. തൗറാത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യത്തെ പിൻപറ്റുക എന്നുള്ളത് നമുക്ക് ഫർളായിട്ടുള്ള കാര്യമല്ല. പ്രവാചകനെയാണ് നാം പിൻപറ്റുന്നത്. പക്ഷെ എന്നാൽ പോലും മൂസ അലൈഹി ഇസ്ലാമയെ സ്നേഹിക്കലും അദ്ദേഹത്തെ ആദരിക്കലും അദ്ദേഹത്തിൽ വിശ്വസിക്കലും നമ്മുടെ ബാധ്യതയാണ്. സ്വാഭാവികമായും അദ്ദേഹത്തിൽ വിശ്വാസികളായി ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആളുകളെ മുഴുവൻ അംഗീകരിക്കുക എന്നത് നമ്മുടെ ബാധ്യതയായിട്ട് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാവുന്ന ഒരു ഭാഗമാണ് ആമന റസൂലു
ബിമ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലുൻ ആമന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റസുലി ലാ നുഫരിഖു ബൈന അഹദിൻ മിർ റസുലി ഫഖാലു സമിഅന വ അതഅന ഗഫ്റാനക റബ്ബന വ ഇലൈക്കൽ മസീർ. എല്ലാ പ്രവാചകന്മാരിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ഒരു പ്രവാചകനും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അന്യനല്ല. എല്ലാവരും ആരുടെ ഇടയിലും ഞങ്ങൾ വേർതിരിവ് കൽപ്പിക്കുന്നില്ല. മുഹമ്മദ് നബിയെ സ്നേഹിക്കുന്നത് പോലെ അതിന് തൊട്ടുതാഴെയോ അതിന്റെ കൂടെയോ എന്നല്ല, അതുപോലെ തന്നെ ലനുഫരിഖു ബൈന അഹദിൻ മിർ റസുലി. ഒരു പ്രവാചകനെയും ഞങ്ങൾ വേർതിരിവ് കാണിക്കുന്നില്ല. എല്ലാം നമ്മുടെ പ്രവാചകന്മാരാണ്. എല്ലാവരെയും ആദരിക്കലും വിശ്വസിക്കലും നമ്മുടെ ബാധ്യതയാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുന്നത്. അപ്പോ എല്ലാ ആളുകളെയും അംഗീകരിക്കുക എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയം ഗൗരവപൂർവ്വം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഖുർആൻ പറയുന്നു, വല്ലദീന ജാഊ മിൻ ബഅദിഹിം, പിൽക്കാലത്ത് വന്നിട്ടുള്ള വിശ്വാസികൾ, യഖൂലൂന, അവർ പറയും, അവർ പ്രാർത്ഥിക്കുന്നു അല്ലാഹുവിനോട്, റബ്ബന ഗ്ഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂന ബിൽ ഈമാൻ, അല്ലാഹുവെ ഞങ്ങളുടെ പാപങ്ങൾ നീ പൊറുതു തരണമേ, ഞങ്ങൾക്ക് മുൻഗാമികളായി കഴിഞ്ഞു പോയിട്ടുള്ള വിശ്വാസികളായി ആരൊക്കെയുണ്ടോ അവരുടെ പാപങ്ങളും നീ പൊറുത്തു തരണമേ, പൊറുത്തു കൊടുക്കണമേ. വലാ തജഅൽ ഫീ ഖുലൂബിന ഗില്ലൻ ലില്ലദീന ആമനു, വിശ്വാസിയായിട്ട് കടന്നുപോയ ഒരാളോടും വെറുപ്പ് ഞങ്ങളുടെ മനസ്സിലുണ്ടാവരുത്. ആലോചിക്ക്, സ്ഥലകാല പരിഗണനകൾക്ക് അതീതമായി വിശ്വാസിയാണോ അയാളെ സ്നേഹിക്കുക, അയാളെ വെറുക്കാതിരിക്കുക, അയാളെ ആദരിക്കുക, വിശ്വാസത്തിന്റെ പേരിൽ നാം എല്ലാവരും ഒന്നാണെന്ന കാഴ്ചപ്പാട് രൂപീകരിക്കുക. എന്തെല്ലാം വ്യത്യസ്ത കാഴ്ചപ്പാടുകളും സംഘടനാ വൈജാത്യങ്ങളും എന്തെല്ലാം ഉണ്ടായാലും ശരി, വിശ്വാസിയാണോ അയാൾ ആദരിക്കപ്പെടേണ്ടയാളാണ്. വിശ്വാസിയാണോ അയാൾ വിശ്വാസത്തിന്റെ പേരിലെങ്കിലും ഞാൻ അയാളെ സ്നേഹിക്കേണ്ടതാണ് എന്ന ഒരു കാഴ്ചപ്പാട് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇപ്പോൾ ആരോടും വെറുപ്പുണ്ടാവരുത്. വിശ്വാസിയാണെങ്കിൽ അയാളോട് ഹില്ല് ഇല്ലാത്ത രീതിയിൽ അല്ലാഹുവേ ഞങ്ങളെ മാറ്റണമേ എന്ന് റബ്ബന ഇന്നക റഊഫുർ റഹീം, നീ അങ്ങേയറ്റം കാരുണ്യവാനും അങ്ങേയറ്റത്തെ റഊഫത്തും റഹ്മത്തും ഉള്ളവനുമാകുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഇത് നമ്മുടെ വിശ്വാസത്തിന്റെ തേട്ടമാണ്. അല്ലാഹുവിൽ വിശ്വസിക്കുന്നു, പ്രവാചകന്മാരിൽ വിശ്വസിക്കുന്നു, ആഖിറത്തിൽ വിശ്വസിക്കുന്നു, ഈമാൻ കാര്യങ്ങളിലൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു. അതിൽപ്പെട്ട അതിന്റെ ഭാഗമാണ് വിശ്വാസികൾ പരസ്പരമുള്ള സ്നേഹവും ഐക്യവും ഉണ്ടാവുക എന്നുള്ളത്. അതൊരു മഹലിൽ ഒതുങ്ങി നിൽക്കുന്ന കാര്യമല്ല, ഏതെങ്കിലും ഒരു ഒരു കാലഘട്ടത്തിൽ ഒതുങ്ങുന്ന കാര്യമല്ല, ഏതെങ്കിലും ഒരു രാജ്യത്ത് ഒരു സ്ഥലത്ത് ഒതുങ്ങുന്ന കാര്യമല്ല. എല്ലാവരെയും അംഗീകരിക്കുക, എല്ലാവരെയും സ്നേഹിക്കുക എന്ന് പറയുന്ന വളരെ വിശാലമായ ഒരു കാഴ്ചപ്പാടാണ് ഈ വിഷയത്തിൽ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് എന്ന് കാണാൻ പറ്റും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ ചെയ്തിരുന്ന പ്രായോഗികമായ കുറെ സമീപനങ്ങളുണ്ട്. മദീനയിലേക്ക് മക്കയിൽ നിന്ന് ഹിജ്റ പോയതിനു ശേഷം അവിടെ രൂപീകരിക്കപ്പെടാൻ പോകുന്ന ഇസ്ലാമിക ഒരു ഇസ്ലാമിന്റെ മാതൃകയിലുള്ള ഒരു സമൂഹം, ഒരു സൊസൈറ്റി അവിടെ വരാൻ പോവാണ്. ഇസ്ലാമിന്റെ നിയമങ്ങളടക്കം വാഴുന്ന ഒരു ഒരു കേന്ദ്രമായിട്ടാണ് മദീന വരുന്നത്. ഇസ്ലാമിന്റെ ആദ്യത്തെ ഒരു ഭരണ സംവിധാനവും അതിന്റെ ഒരു മോഡലും സ്ഥാപിതമായത് അവിടെയാണ്. അപ്പൊ അത് രൂപീകരിക്കുക എന്നുള്ളത് വലിയൊരു ദൗത്യമാണ് പ്രവാചകന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ അതിന് മുന്നോടിയായിട്ട് പ്രവാചകൻ ആദ്യം ചെയ്തത് ആ ജനങ്ങൾക്കിടയിൽ സാഹോദര്യവും ഐക്യവും കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ്. അവിടെ ഉണ്ടായിരുന്ന മുസ്ലിങ്ങളല്ലാത്തവരോടും ഏത് രീതിയിലുള്ള ഡീലിംഗ് ആണ് ഉണ്ടാവേണ്ടത് എന്ന് റസൂൽ തീരുമാനിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനാവശ്യമായ വളരെ കൃത്യമായ സ്റ്റെപ്പുകൾ എടുത്തു. അവിടുത്തെ മുസ്ലിങ്ങളല്ലാത്ത ജൂതന്മാരോട്, ഗോത്രക്കാരോട്, ഗോത്ര നേതാക്കന്മാരോടൊക്കെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്ന് സംസാരിച്ചു, സൗഹൃദമുണ്ടാക്കി, കരാറുകൾ എഴുതി വാങ്ങി. ഇത് റസൂലുള്ളാഹി ചെയ്ത ഒരു കാര്യമായിരുന്നു. എന്ന് മാത്രമല്ല, വിശ്വാസികളായി റസൂല് മദീന മക്ക ഉപേക്ഷിച്ചു വന്ന മനുഷ്യന്മാർ അവരെല്ലാം ഒഴിവാക്കി വന്നവരാണ്. അവർക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല. എന്ന് മാത്രമല്ല, മദീനയിൽ വന്ന് തൊഴിൽ ചെയ്ത് ജീവിക്കാമെന്ന് വിചാരിച്ചാൽ പോലും മക്കയിൽ ഉണ്ടായിരുന്ന പണിയായിരുന്നില്ല മദീനക്കാരുടെ തൊഴിൽ. അവരുടെ വരുമാന മാർഗം വേറെ ചിലതായിരുന്നു. അത് ഇവർക്ക് പരിചയമില്ലാത്ത പണികളായിരുന്നു. അവിടുത്തെ നാട്ടിലെ സാധാരണ പണികളുണ്ടാവും, കച്ചവടം. അതുപോലെ തന്നെ മക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും കച്ചവടമാണ്. അവർ കച്ചവടക്കാരാണ്. മദീനയിൽ കൃഷി കൂടുതലുണ്ടായിരുന്നു. ഈ ഈത്തപ്പഴത്തിന്റെയും അവിടെ അവരുടെ ഭൂമിയിൽ ഉണ്ടാകുന്ന മറ്റ് വസ്തുക്കളുടെയും ഒക്കെ കൃഷിയാണ് ധാരാളം ഉണ്ടായിരുന്നത്, കച്ചവടത്തേക്കാൾ കൂടുതൽ. ഈ സന്ദർഭത്തിൽ കച്ചവടക്കാരായ മക്കാരെങ്ങനെയാണ് അവിടെ അതിജീവിക്കുക? അവർക്ക് നിലനിൽക്കാൻ പറ്റൂല. ആ അതിജീവനം സാധ്യമാകണമെങ്കിൽ അവിടെ ഒരു സൗഹൃദം ഉണ്ടായേ പറ്റും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ഉണ്ടാക്കാൻ പോകുന്ന ഇസ്ലാമിക ഒരു ഒരു വ്യവസ്ഥിതിയുടെ നിലനിൽപ്പിന് തന്നെ ആവശ്യമായിട്ടുള്ളതാണ് ഈ രണ്ടു പേർ തമ്മിൽ ഒന്നിച്ച് ജീവിക്കുക
മദീനക്കാർ മക്കക്കാരായ ആളുകൾ അതിജീവിക്കുക എന്ന് പറയുന്നത്. അവർ പ്രയാസപ്പെടാൻ പാടില്ല, അവരുടെ കയ്യിൽ ഒന്നുമില്ല, സാമ്പത്തികമായി വരുമാനമില്ല. ആ സന്ദർഭത്തിൽ റസൂൽ ആദ്യം ചെയ്തത് അൻസാറുകൾക്കും മുഹാജിറുകൾക്കും ഇടയിൽ സൗഹൃദമുണ്ടാക്കുകയായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ, ഖാലത്തുൽ അൻസാർ, മദീനക്കാരായ അൻസാരികൾ, മുഹാജിറുകളെ സ്വീകരിച്ചവരായ നല്ല മനുഷ്യർ, അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, ഇഖ്സിം ബൈനനാ വ ബൈനഹും അന്നഖല, ഞങ്ങളുടെ കൃഷിയിൽ ഈത്തപ്പന തോട്ടമുണ്ട്, അതിനെ വീതിച്ചോളൂ റസൂലെ, ഞങ്ങൾക്കും അവർക്കും ഇടയിൽ ഞങ്ങളത് വിട്ടുതരാം. ഓരോരുത്തരും അവനവന്റെ ഭാഗം പകുത്തുകൊണ്ട് മുഹാജിറുകളായി വന്നവർക്ക് തരാം എന്ന് അൻസാറുകൾ വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു. റസൂൽ ഖാല, അല്ല, അങ്ങനെ വേണ്ട. റസൂൽ അത് തിരുത്തി. എന്നിട്ട് റസൂൽ പറഞ്ഞു, യഖ്ഫൂനന അൽ മൗന വയുശ്രിക്കൂനന ഫി അത്തംബർ, നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള വിഭവങ്ങളിൽ ഞങ്ങളെ പങ്കാളിയാക്കിയാൽ മതി. കൃഷി നിങ്ങളുടെ ഉടമസ്ഥതയിൽ, ഭൂമി നിങ്ങളുടേത് മാത്രം, ഇവിടുത്തെ ഈത്തപ്പനകളും കൃഷികളും ഒക്കെ നിങ്ങളുടേതാണ്. അതിന്റെ ഉടമസ്ഥാവകാശം കൈമാറേണ്ടതില്ല. അതിൽ നിന്നുണ്ടാകുന്ന തമ്പ്ര്, അതിന്റെ ഫലം, അവിടുത്തെ ഈത്തപ്പഴം, അതിന്റെ വരുമാനത്തിൽ മാത്രം പങ്കാളിയാക്കിയാൽ മതി, അതാകുന്നു ഏറ്റവും നല്ലത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഖാലു സമിഅന വാതഅന, റസൂൽ പറഞ്ഞുകൊണ്ട് പിന്നെ തിരുത്തലില്ല. സഹാബത്ത് കുറെ ആൾക്കാർ വന്ന് പറഞ്ഞു, അൻസാറുകൾ വന്നിട്ട് വീണ്ടും വീണ്ടും പറയുന്നുണ്ട്, ഞങ്ങൾ പകുതി തരാം, മുഴുവൻ തരാം, എന്റെ തോട്ടം ഇത്ര ഉണ്ട്, ഞാൻ തരാം എന്ന് പറഞ്ഞപ്പോൾ റസൂൽ ഒരു സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ നിലനിർത്തുന്ന വലിയ ആധാരമാണല്ലോ അതൊക്കെ, അതിനെ തകർക്കുന്ന ഒരു സമീപനം ഉണ്ടാവരുത്. ഇവർ വന്ന ആളുകൾ കൃഷിക്കാരല്ല, മദീന മക്കയിൽ നിന്ന് വന്ന ആളുകൾ കൃഷിക്കാർ, കച്ചവടക്കാരാണ് കുറെ ആളുകൾ. അതുകൊണ്ട് കച്ചവടക്കാരായ അവരെ കൃഷി ഏൽപ്പിച്ചാൽ ചിലപ്പോൾ ആ വ്യവസ്ഥിതി തന്നെ തകരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് റസൂൽ പറഞ്ഞു, നിങ്ങൾ തന്നെ കൃഷി ചെയ്യുക, നിങ്ങളത് ആ കൃഷിയിൽ ഇവരെ പങ്കാളിയാക്കുക, അതിന്റെ വരുമാനത്തിൽ ഇവരെ പങ്കാളിയാക്കുക, അതിൽ നിന്ന് ഇവർക്ക് കൊടുക്കുക എന്ന സമീപനം മാത്രം സ്വീകരിച്ചാൽ മതി എന്ന് മാത്രം. അത് അവിടുന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വസ്തുക്കളുടെ കച്ചവടം ഇവർ ഏൽപ്പിച്ചോ. റസൂലുള്ളാഹി എങ്ങനെയാണ് ആ സമൂഹത്തെ കൈകാര്യം ചെയ്യുന്നത് മനസ്സിലാക്കാൻ പറ്റുകയാണ്. എത്രത്തോളം പ്ലാനിങ്ങോടുകൂടി, സ്ട്രാറ്റജിയോടുകൂടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കിടയിലുള്ള ഡീലിങ്ങിനെ ശരിപ്പെടുത്തുന്നത്, അവർക്കിടയിലുള്ള സൗഹൃദത്തെ ഉണ്ടാക്കി തീർക്കുന്നത്. അവ ഒരു സമൂഹത്തെ വളർത്താൻ ആവശ്യമായ ഒരു സമീപനമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ സ്വീകരിച്ചതെന്ന് കാണാൻ പറ്റും. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ, ലമ്മ ഖദിമ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന, റസൂൽ മദീനയിൽ എത്തിയപ്പോൾ, അതാഹുൽ മുഹാജിറൂൻ, ഇപ്പോ മുഹാജിറുകൾ കുറെ ആളുകൾ ആദ്യം ഇവിടെ വന്നിട്ടുണ്ട്, എന്നിട്ടാണല്ലോ റസൂലുള്ളാഹി വരുന്നത്. റസൂൽ ഏറ്റവും അവസാനാണ് മദീനയിലേക്ക് ഹിജ്റ ചെയ്ത് വരുന്നത്. അപ്പൊ ആ വരുന്നതിന്റെ ഇടക്ക് തന്നെ മുഹാജിറുകളും അൻസാറുകളും തമ്മിൽ ഇടപഴകുകയും ഒന്നിച്ച് ജീവിക്കുകയോ ചെയ്തിട്ടുണ്ട്. അവർക്കിടയിൽ ഈ അർത്ഥത്തിലുള്ള സഹായ സഹകരണങ്ങളൊക്കെ റസൂലിനെ കാത്തിരിക്കണവർ തീരുമാനത്തിന്. പക്ഷെ അതേസമയത്ത് അവർക്കിടയിൽ അവർ ജീവിച്ചു. അപ്പൊ അവരെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മുഹാജിറുകൾ പറഞ്ഞു, ഫഖാലു യാ റസൂലല്ലാഹ് മാ റഅയ്നാ ഖൗമൻ അബ്ദല മിൻ കസീരിൻ വല അഹ്സന മുആസാതം മിൻ ഖലീലിൻ, ധാരാളമുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഇഷ്ടം പോലെ അവർ ചെലവഴിച്ചു, അവരുടെ കയ്യിൽ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്ന വസ്തുക്കളുണ്ട്, ഞങ്ങൾക്ക് തരാൻ അവരുടെ കയ്യിൽ ഉണ്ടാവില്ല, പക്ഷെ അതിലും അവർ ചെറിയ രീതിയിൽ സഹകരിച്ചു. ഇങ്ങനെ ഇത്രത്തോളം സഹകരണവും ഇത്രത്തോളം സ്നേഹവുമുള്ള ഒരു ഖൗമിന്, ഒരു ജനവിഭാഗത്തെ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല റസൂലെ. മിൻ ഖൗമിൻ നസൽനാ ബിഹി ബൈന അദ്ഹുരിഹിം, നമ്മളിപ്പോ വന്നിരിക്കുന്ന ഈ ഖൗമിനേക്കാൾ ഇത്തരത്തിലുള്ള ഗുണങ്ങൾ വേറെ ഒരു ഖൗമിലും ഞങ്ങൾ കണ്ടിട്ടില്ല. ഇവർ ലഖദ് കഫൗന അൽ മുഅ്ന വ അശ്റഖൂന ഫിൽ മഹ്ന, ഇവർ ഞങ്ങൾക്ക് അവരുടെ വിഭവങ്ങളിൽ നിന്ന് പങ്കാളിത്തം നൽകി, അവർ ഞങ്ങളുടെ കയ്യിൽ ഇല്ല എന്ന് തോന്നിയത് ഞങ്ങൾക്ക് അവർ ഒരുക്കി തന്നു, ഞങ്ങൾക്ക് ആവശ്യമുണ്ടത് കണ്ടറിഞ്ഞുകൊണ്ട് അവർ ഞങ്ങൾക്ക് ഒരുക്കി തന്നു. ഹത്ത ലഖദ് ഖിഫ്നാ അൻ യദ്ഹബു ബിൽ അജ്രി കുല്ലി, ഞങ്ങളുടെ പേടി ഉള്ള പ്രതിഫലം മുഴുവൻ അവർ കൊണ്ടുപോകുമോ, പരലോകത്ത് ഞങ്ങൾക്ക് കൂലിയൊന്നും ഉണ്ടാവില്ല, അത്രത്തോളം നന്മയാണ് അവർ ചെയ്യുന്നത്, അങ്ങോട്ടൊന്നും ചെയ്തു കൊടുക്കാൻ ഞങ്ങൾക്കൊട്ട് പറ്റുന്നില്ല. അത്രയും വലിയ സൗഹൃദം, അത്രയും വലിയ വിട്ടുവീഴ്ച, ഉൾക്കൊള്ളലിന്റെ അങ്ങേറ്റത്തെ വലിയ മാതൃക അൻസാറുകൾ ഇവിടെ കാഴ്ചവെച്ചിരിക്കുന്ന റസൂലെ. ഇതിനേക്കാൾ സഹകരണം മക്കയിൽ നിന്നാണ് ഇവർ വരുന്നത്, മക്കാരവരെ ആട്ടിപ്പുറത്താക്കിയിരിക്കുകയാണ്. അവർക്കിടയിൽ ഇത്തരത്തിലുള്ള സഹകരണങ്ങൾക്ക് പകരം മുമ്പുണ്ടായിരുന്നത് ഏറ്റുമുട്ടലുകളാണ്. മക്കയിൽ ഇവർ വിശ്വാസികൾ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പുള്ള ചരിത്രവും അങ്ങനെ തന്നെയാണല്ലോ. ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ കുറെ വർഷം ശത്രുത വെച്ച് പുലർത്തുക, ഗോത്രങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ വഷളാവുക, അതിന്റെ പേരിൽ കുടുംബ ബന്ധങ്ങൾ മുറിക്കുക, യുദ്ധം ചെയ്യുക, ഇതൊക്കെ ആയിരുന്നല്ലോ. കൊള്ള നടത്തുക, ഇതൊക്കെ പഴയകാലത്ത് അറബികളിൽ ഉണ്ടായിരുന്നതാണ്. അവരിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ച് വന്നവരാണ്.
അവർക്ക് ഇത്തരത്തിലുള്ള മാനുഷികമായ മാനവികമായ സൗഹൃദത്തിന്റെ ഉൾക്കൊള്ളലിന്റെ ചരിത്രം അവർക്ക് അറിയില്ല. അതുകൊണ്ട് മദീനക്കാരുടെ സ്വഭാവം കണ്ട് റസൂലിന്റെ മുമ്പിൽ അവർ അമ്പരന്ന് പോയി എന്നാണ്. അതാ കുറച്ചാൾക്കാരെ വിശ്വാസം സ്വീകരിച്ച് മദീനയിൽ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി റസൂൽ വന്നതിന് ശേഷമല്ലേ ഇസ്ലാം സ്വീകരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീന രൂപീകരിച്ചതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന 25% മാത്രമേ ഇസ്ലാം സ്വീകരിച്ചിരുന്നു എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യൂറോപ്യൻസ് ആയ ചരിത്രകാരന്മാർ എഴുതിയിട്ടുണ്ട് അതിനെ കുറിച്ച്. 25% 10,000 ആളിൽ 2,500 പേർ മാത്രമേ റസൂലിന്റെ മദീനയിൽ മുസ്ലിങ്ങളായിട്ടുണ്ടായിരുന്നുള്ളൂ. അവർക്കിടയിൽ റസൂലുള്ളാഹി സ്വീകരിച്ച സൗഹൃദത്തിന്റെ ഐക്യത്തിന്റെ അടുപ്പത്തിന്റെ ഫലമായിരുന്നു മദീന റസൂലിന്റെ കീഴിൽ വന്നത്. അവിടുത്തെ ജനസംഖ്യയുടെ പേരിലായിരുന്നില്ല അല്ലേ, ഒരു 50% കൂടുതലെങ്കിലും ഉണ്ടല്ലേ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അതുണ്ടായിരുന്നില്ല. എന്നിട്ടും റസൂൽ എങ്ങനെയാണ് ആ മദീനയെ മദീനയാക്കി മാറ്റിയത്? യസ്രിബിനെ എങ്ങനെയാണ് മദീനത്തുൻ നബിയാക്കി മാറ്റിയത്? ഈ സൗഹൃദത്തിന്റെ പേരിലായിരുന്നു, ഐക്യത്തിന്റെ പേരിലായിരുന്നു. സാമ്പത്തികവും ആശയപരവും ആദർശപരവുമായ കെട്ടുറപ്പ് ഉണ്ടാക്കിക്കൊണ്ടായിരുന്നു എന്ന് കാണിക്കണം. എന്ന് പറഞ്ഞാൽ ഇതല്ലേ ശരിക്കും വേണ്ടത്? വിശ്വാസികൾ തമ്മിലുള്ള സ്നേഹബന്ധം, ഐക്യം എന്നൊക്കെ പറയുന്നത് ഇസ്ലാമിൽ കേവല സ്നേഹത്തിന്റെയും വികാരങ്ങളുടെയും മാത്രം പ്രകടനമല്ല, അത് ഇസ്ലാമിന്റെ തന്നെ നിലനിൽപ്പിന് അനിവാര്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന തെളിയിക്കുകയാണ്. ഈ അൻസാറുകളെ കുറിച്ചാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വല്ലദീന തബവ്വ ഉദ്ദാറ വൽ ഈമാന മിൻ ഖബ്ലിഹിം. നേരത്തെ തന്നെ റസൂൽ വരുന്നതിന് മുമ്പ്, മക്കയിൽ നിന്ന് മുഹാജിറുകൾ വരുന്നതിന് മുമ്പ് തന്നെ വിശ്വാസം സ്വീകരിച്ച കുറെ ആളുകൾ മക്കയിലും മദീനയിലുണ്ട്. അതുപോലെ തന്നെ അവിടെ വീട് വെച്ച് കുറെ കാലമായിട്ട് താമസിക്കുന്നവരാണ്. മക്കാര് വരുമ്പോൾ അവർക്ക് വേണ്ടി താമസ സൗകര്യം വരെ ഒരുക്കി കൊടുത്തുകൊണ്ട് ഇവിടെ തയ്യാറായി നിൽക്കുന്ന മൻസാറുകൾ, യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം, അവരിലേക്ക് വന്ന മുഹാജിറുകളെ അവർ സ്നേഹിച്ചു, ഇഷ്ടപ്പെട്ടു. വലയ ജിദൂന ഫീ സുദൂരിഹിം ഹാജതം മിമ്മാ ഊതു. മുഹാജിറുകൾ എല്ലാം ഉപേക്ഷിച്ച് വന്നവരായതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് കുറച്ച് പരിഗണന അധികം നൽകിയിരുന്നു. കാരണം അവർക്ക് കച്ചവടം ചെയ്യാൻ മാത്രമേ അറിയുള്ളൂ, ഇവിടെ കച്ചവടം അത്ര ഇതല്ല എന്ന് മാത്രമല്ല കൃഷി അവർക്ക് വല്ലാതെ അറിയില്ല, അവർക്ക് വരുമാനമില്ല. അതുകൊണ്ട് അവർക്ക് സാമ്പത്തികമായി ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കുന്നതിലൊക്കെ റസൂലുള്ളാഹി അൻസാറുകളെക്കാൾ ഒരു അല്പം പരിഗണന നൽകുകയുണ്ടായി. എത്രത്തോളം എന്ന് വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നപ്പോ അതിനു മുമ്പ് തന്നെ യാത്രയിലും മറ്റുമൊക്കെ ഉണ്ടായിരുന്ന പല കാര്യങ്ങളും സമ്പാദിച്ചത്, അതുപോലെ തന്നെ പിടിക്കപ്പെട്ട അല്ലെങ്കിൽ ശത്രുവിന്റെ ചാരന്മാർ പിടിക്കപ്പെട്ടപ്പോൾ അതിനുവേണ്ടി കിട്ടിയ കുറെ മോചനദ്രവ്യത്തിലൂടെ വന്ന സംഖ്യകൾ, ഈ ദീനാറും ദിർഹമും ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹാജിറുകളെ അവരെ ഒന്ന് ഉഷാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്, അവർക്ക് ശക്തി പകരാൻ വേണ്ടിയിട്ടാണ് സംഖ്യ ഉപയോഗിച്ചത്, റസൂൽ സമ്പത്ത് ഉപയോഗിച്ചത്. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്തിട്ടും അവർക്ക് കൂടുതൽ കൊടുത്തല്ലോ എന്ന പരാതി അൻസാറുകൾ പറഞ്ഞിട്ടില്ല. അതാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു സമൂഹത്തിന്റെ, ഒരു കൗമിന്റെ, ഒരു കാലഘട്ടത്തിൽ ജീവിച്ച ജനതയുടെ വലിയ വിശേഷണമായിട്ട് ഖുർആൻ എടുത്തു പറയണത്. വേറെന്തെല്ലാം ഗുണങ്ങൾ അവർക്ക് എടുത്തു പറയാണ്ട്? നിസ്കാരം നിർബന്ധമാവാത്ത കാലമാണത്. നമസ്കാരമുണ്ട്, പക്ഷെ അതിന്റെ റക്അത്തും അതിന്റെ എല്ലാ കാര്യങ്ങളും, നമസ്കാരം വന്നിട്ടുണ്ട്, പക്ഷെ സക്കാത്ത് പോലെയുള്ള വലിയ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇസ്ലാമിന്റെ നിയമങ്ങളൊക്കെ വരുന്നേ ഉള്ളൂ. നമസ്കാരം പോലുള്ള കാര്യങ്ങൾ അത്ര വളരെ അനിവാര്യമായ നമസ്കാരം മാത്രമേ നിർബന്ധമായിട്ടുള്ളൂ. ബാക്കി ഇനി വരാൻ കിടക്കുന്ന സക്കാത്ത്, അതുപോലെയുള്ള ഹജ്ജിന്റെ പാഠങ്ങള്, ഹറാം ഹലാലുകള്, ഇസ്ലാമിന്റെ ഒരു നിയമവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൂടുതലായി പഠിപ്പിക്കപ്പെടുകയോ നിർബന്ധമാക്കുകയോ ചെയ്തിട്ടില്ല. കള്ളിന്റെ പൂർണ്ണമായ നിരോധനം, ഇങ്ങനെ സ്റ്റെപ്പ് ഓരോ ഘട്ടമായിട്ടാണല്ലോ നിരോധിക്കുന്നത്. ഈ പൂർണ്ണമായ ഇസ്ലാമിക വ്യവസ്ഥ വരുന്നതിന് മുമ്പ് തന്നെ മദീനയിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു കൗമിന്റെ അവസ്ഥയെക്കുറിച്ചാണ്, അവരുടെ ഒരു വിശേഷണമാണ്. അതാണ് മൂല്യങ്ങൾ കൊണ്ട് നിറഞ്ഞവരായിരുന്നു. ഇസ്ലാമിന്റെ നിയമങ്ങൾ പാലിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മൂല്യങ്ങൾ അവരിൽ ഉണ്ടായിരുന്നു. പരസ്പര സ്നേഹത്തിന്റെയും ഐക്യത്തിന്റേതുമായിട്ടുള്ള ഒരു അവസ്ഥ അവിടെ ഉണ്ടായിരുന്നു. എന്തായിരുന്നു കാരണം? ഈമാനായിരുന്നു, വിശ്വാസമായിരുന്നു. ആ വിശ്വാസം വെച്ചുകൊണ്ട് പരസ്പരമുള്ള ഐക്യവും സ്നേഹവും വിശ്വാസികൾക്കിടയിൽ ഉണ്ടാവുക എന്നത് വളരെ പ്രധാനമാണ് എന്ന് റസൂലുള്ളാഹി പഠിപ്പിക്കണം. അപ്പൊ അവരെ കുറിച്ചാണ്, ആ അൻസാറുകളെ കുറിച്ചാണ് ഖുർആൻ ഈ പറയുന്നത്. അവർക്ക് മുഹാജിറുകൾക്ക് ലഭിക്കുന്ന എന്തെങ്കിലും അധികമായ എന്തെങ്കിലും ഒന്നിനെ കുറിച്ച് ഇവർക്ക് അസൂയ ഉണ്ടായിരുന്നില്ല എന്നാണ്. വൈ ഉസിറൂന അല അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ എന്ന് മാത്രമല്ല, അവർക്ക് അനിവാര്യമാണ്, അത്യാവശ്യമാണ് എന്ന് തോന്നുന്ന കാര്യങ്ങളിൽ പോലും അവർ തന്റെ സുഹൃത്തിന് വേണ്ടി, മുഹാജിറിന് വേണ്ടി അവർ മുൻഗണന നൽകിയിരുന്നു. കാരണം അവരിപ്പോ വന്നവരാണ്, ഒന്നുമില്ലാത്തവരാണ്, വിശ്വാസിയാണ് എന്ന കാരണത്താൽ അവനിനി പ്രയാസപ്പെടാൻ പാടില്ല എന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സ്വന്തം ഉള്ളിലുള്ള ശുഹ ഇല്ലാതായാൽ ഇതൊക്കെ നടക്കുള്ളൂ. സ്വന്തത്തിന്റെ ഉള്ളിലുള്ള കുടില മനസ്കത ഇല്ലാതായാലാണ് ഒരാൾക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുള്ളൂ, മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ.
അവരുടെ മനസ്സിന്റെ വിശാലത വർദ്ധിക്കുന്തോറും അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റും. എത്രത്തോളം അവർ അടച്ചിടുന്നുവോ ഉൾക്കൊള്ളാതിരിക്കുന്നുവോ അവരുടെ ഉള്ളിൽ ഗില്ലാണ് ഉണ്ടാവുക, വെറുപ്പാണ് ഉണ്ടാവുക, വിദ്വേഷമാണ് ഉണ്ടാവുക, മറ്റുള്ളവരോട് അസൂയയാണ് ഉണ്ടാവുക. അതുകൊണ്ട് ശുഹന ഒഴിവാക്കുക, എന്നിട്ട് വിശാലതയുണ്ടാവുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണം. അപ്പോൾ എല്ലാ കാലഘട്ടത്തിലുള്ള വിശ്വാസികളെ കുറിച്ചും ഇങ്ങനെ തന്നെയാണ് നമ്മൾ കാണേണ്ടത്. പരസ്പരമുള്ള സ്നേഹവും ഐക്യവും ഒക്കെ ആദർശത്തിന്റെ തന്നെ ഭാഗമാണ്. ഇസ്ലാമിന്റെ നിലനിൽപ്പിന് അത് അനിവാര്യവുമാണ്. റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വദിത്തു അന്നി ലഖീതു ഇഖ്വാനി, എന്റെ സഹോദരന്മാരെ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഇത് കേട്ടപ്പോ സഹാബത്ത് റസൂലിനോട് ചോദിച്ചു, യാ റസൂലല്ലാ അലസ്ന ഇഖ്വാനുക്, ഞങ്ങൾ തന്നെയല്ലേ താങ്കളുടെ സഹോദരന്മാർ, ഞങ്ങളെ കാണാനുള്ള പൂതി ഇവിടെ കാണുന്നുണ്ടല്ലോ, എന്താ അങ്ങനെ പറയാൻ കാരണം? അപ്പൊ റസൂൽ, അൻതു അസ്ഹാബി, നിങ്ങൾ ഇഖ്വാനല്ല, നിങ്ങൾ എന്റെ സഹാബത്താണ്, എന്റെ കൂടെ ജീവിക്കുന്നവരാണ്. ഇഖ്വാനി ഖൗമുൻ യജീഊന മിൻ ബഅദി, എന്റെ സഹോദരന്മാർ എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നത് എന്റെ മരണശേഷം ഇനി വരാനിരിക്കുന്ന വിശ്വാസികളെ കുറിച്ചാണ്. യുഅ്മിനൂന ബി വലം യറൗനി, നിങ്ങൾ എന്നെ കണ്ടിട്ടല്ലേ വിശ്വസിച്ചത്, എന്നെ കാണാതെ വിശ്വസിക്കുന്നവരുണ്ട്. എന്റെ മരണത്തിന് ശേഷം എന്നെ കണ്ടിട്ടില്ലെങ്കിലും വിശ്വാസികളായി മാറുന്ന കുറെ ആളുകളുണ്ട്. സുമ്മഖാൽ യാ അബബക്കർ അലാ തുഹിബ്ബു ഖൗമൻ ബലഗഹും അന്നക തുഹിബ്ബുനി ഫഅഹിബ്ബൂക ഫഅഹബ്ബഹും അഹബ്ബഹുമുല്ലാ. അല്ലയോ അബൂബക്കർ, അബൂബക്കറിനെ പ്രത്യേകമായി വിളിച്ചു പറഞ്ഞു, താങ്കൾക്ക് ഒരു ഒരു ഖൗമിനെ കുറിച്ച് ഞാൻ വിവരം തരാം, താങ്കളെ ഇഷ്ടപ്പെടുന്ന എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു ഖൗമിനി വരാനിരിക്കുന്നുണ്ട്, അതുകൊണ്ട് അവരെ താങ്കൾ ഇഷ്ടപ്പെടുക. അള്ളാഹുവും അവരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അള്ളാഹുവിനും അവരോട് സ്നേഹമുണ്ട്. നമ്മെക്കുറിച്ചാണ് പറഞ്ഞത്, നമ്മെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ നമ്മളാണല്ലോ ജീവിക്കുന്നത്. നമ്മെക്കുറിച്ച് റസൂൽ അന്ന് പറഞ്ഞ വാക്കാണ്, അല്ലെങ്കിൽ റസൂലിന് ശേഷം വന്ന എല്ലാ മുഅ്മിനീങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. എന്നെ കാണാതെ എന്നിൽ വിശ്വസിക്കുന്നവർ, റസൂലുമായിട്ട് ഇടപഴകാൻ അവസരമില്ലാതിട്ടും അവർ സുന്നത്തും ഖുർആനിന്റെയും കോപ്പികൾ കണ്ടുകൊണ്ട് വിശ്വസിച്ചവരാണ്, അവർക്ക് എന്നോട് സ്നേഹമുണ്ട്, അവരാണ് എന്റെ സഹോദരങ്ങൾ, അവരെ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാലഘട്ടത്തിൽ പറയാണ്. അപ്പോ ആ ഒരു സ്നേഹബന്ധം കാലത്തിന് അതീതമാണ്, ഏതെങ്കിലും ഒരു പ്രദേശത്തിന് അതീതമാണ്. അങ്ങനെയുള്ള സ്നേഹമാണ് വിശ്വാസികൾക്കിടയിൽ ഉണ്ടാവേണ്ടത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഖുർആനിൽ ഒരുപാട് പ്രയോഗങ്ങൾ അതുവഴി അതുപോലെയതുണ്ട്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, വിശ്വാസികൾ പരസ്പരം സഹോദരന്മാരാകുന്നു. റുഹമാ ഉബൈനഹും, വിശ്വാസികൾ പരസ്പരം കാരുണ്യത്തോടുകൂടി വർത്തിക്കുന്നവരാകുന്നു. സഫൻ കഅന്നഹും ബുനിയാനും മർസൂസ്, അവർ ഒരണിയിൽ നിൽക്കുന്നവരാകുന്നു. അവർ ഉണ്ടാക്കപ്പെട്ട അല്ലെങ്കിൽ അടുക്കിയടുക്ക് വെച്ചുകൊണ്ട് ഒരു കെട്ടിടത്തെ പോലെ ഉള്ള ശക്തിയുള്ളവരാകുന്നു. കെട്ടിടത്തിൽ കുറെ കല്ലുകൾ വെച്ചിട്ടുണ്ട്, ആ കല്ലുകളൊക്കെ കൃത്യമായ അളവിൽ തേച്ചു വെച്ചാലാണ് അത് നിൽക്കുകയുള്ളൂ എന്നതുപോലെ ഉറപ്പുള്ളവരാണ് അവരുടെ ബന്ധം എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. മസലുൽ മുഅ്മിനീന ഫീ തവാദ്ദിഹിം വതആതുഫിഹിം വതറാഹുമിഹിം കമസലിൽ ജസദിൽ വാഹിദ്, ഒരൊറ്റ ശരീരം പോലെയാണ് അവർ. അവരുടെ സ്നേഹത്തിൽ, അവരുടെ പെരുമാറ്റത്തിൽ, പരസ്പരമുള്ള ഉൾക്കൊള്ളലിലൊക്കെ ഒരു ശരീരം പോലെയാണ്. ഇദശ്തക മിൻഹു ഉദുബ്ബുൻ തദാഅലഹു സാഇറുൽ അദാഇബിൽ ഹുമ്മാ വസ്സഹർ, ശരീരത്തിലെ ഏതെങ്കിലും ഒരു അവയവത്തിന് അപകടം സംഭവിച്ചാൽ, മുറിവ് ബാധിച്ചാൽ, ശരീരത്തിന്റെ മറ്റ് അവയവങ്ങൾക്ക് പനി വന്ന് കണ്ണുറക്കമൊഴിച്ച് അതിനോട് സഹകരിക്കുന്നത് പോലെ വിശ്വാസികൾക്കിടയിൽ സഹകരണം ഉണ്ടാവണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ആലോചിച്ച് ഒരു ശരീരം പോലെയാകുന്നു എന്നാണ് ആ വിഷയം പഠിപ്പിച്ചത്. വിശ്വാസികൾ രണ്ടുപേർ ഏതുപോലെയാണ്, അവർ അള്ളാഹുവിന് വേണ്ടി യോജിക്കുന്നവരും ആ മാർഗത്തിൽ തന്നെ വിയോജിക്കണമെങ്കിൽ വിയോജിക്കുന്നവരുമാണ്. അവർ കൂടുന്നതും പിരിയുന്നതും ഒക്കെ അള്ളാഹുവിന് വേണ്ടിയായിരിക്കും എന്ന രീതിയിൽ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. തദ്രൂന മനിൽ മുസ്ലിം, ആരാണ് മുസ്ലിം എന്ന് നിങ്ങൾക്കറിയുമോ? അല്ലാഹു റസൂലുഹു ആലം, അല്ലാഹുവിനും റസൂലിനുമാണ് അറിയുക. മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാൻ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി, ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ഉപദ്രവിക്കാത്തവനാണ്, മറ്റ് മുസ്ലിങ്ങളോട് വെറുപ്പ് വെക്കാത്തവനാണ്, മറ്റ് മുസ്ലിങ്ങൾ അവന്റെ കയ്യിന്റെയും അവന്റെ നാവിന്റെയും ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരായിരിക്കണം. അങ്ങനെ ആവുമ്പോഴവൻ അവന്റെ ഇസ്ലാം പൂർത്തിയാവുള്ളൂ. കാലം തദ്രൂന മനിൽ മുഅ്മിൻ, ആരാണ് മുഅ്മിൻ, വിശ്വാസി ആരാണ്? എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഹാബത്ത് പറഞ്ഞു, അല്ലാഹു റസൂലു ആലം, അല്ലാഹു റസൂലിനെ അറിയാം. റസൂൽ പറഞ്ഞു, മൻ അമിനഹുൽ മുഅ്മിനൂന അലാ അൻഫുസിഹിം വഅംവാലിഹിം, മറ്റുള്ളവരുടെ സമ്പത്ത് അവരുടെ ശരീരം അതിന് ഉപദ്രവം ഏൽപ്പിക്കാത്തവനാണ് മുഅ്മിൻ. വേറൊരു മുഅ്മിനിന്റെ ഈ വിഷയത്തിലൊന്നും അയാളുടെ അസൂയയോ അതിൽ വെറുപ്പോ വിദ്വേഷമോ വെച്ചു പുലർത്താതിരിക്കുക എന്നതാണ് വിശ്വാസിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. വൽ മുഹാജിറു മൻ ഹജറ സുഅ
ഫസ്തനബഹു, ഒരാൾ തെറ്റിൽ നിന്ന് മാറുന്നാൽ അവൻ മുഹാജിറുമായി. ഒരാൾ മുസ്ലിം ആകുന്നത് എങ്ങനെയാണ്, ഒരാൾ മുഅ്മിനാകുന്നത് എങ്ങനെയാണ്, ഒരാൾ മുഹാജിറാകുന്നത് എങ്ങനെയാണ് എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ വിവിധങ്ങളായ വിഷയങ്ങൾ പഠിപ്പിക്കണം. അവിടെ നിയമത്തിന്റെ ഭാഷയിലല്ല റസൂൽ സംസാരിക്കുന്നത്. ഒരാൾ അഞ്ചു നേരം നമസ്കരിച്ചവൻ വിശ്വാസിയാകുന്നു എന്ന് പറഞ്ഞാൽ അതൊരു നിയമത്തിന്റെ ഭാഷയാണ്, കാരണം നിസ്കാരം നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരാൾ അയാളുടെ സക്കാത്ത് കൊടുത്തു, ബാധ്യതയായ സക്കാത്ത് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ നിയമത്തിന്റെ ഭാഷയാണ്. ഒരാൾക്ക് നിർബന്ധമായ ഹജ്ജ് അയാൾ ചെയ്യുന്നു, റമദാനിൽ നോമ്പെടുക്കുന്നു എന്ന് പറഞ്ഞാൽ വിശ്വാസിയാകുമ്പോൾ, മുഅ്മിനാകുമ്പോൾ, മുസ്ലിമാകുമ്പോൾ നിർബന്ധമായിട്ടുള്ള ബാധ്യതയാണ്. അത് പറഞ്ഞിട്ടല്ല റസൂലുള്ളാഹി, അത് അതിന്റെ വഴിക്കുണ്ട്, അത് നിർബന്ധമായ ബാധ്യതയാണ്, അതൊരാൾ മുസ്ലിമാകുവാനുള്ള മിനിമം യോഗ്യതയാണ്. അങ്ങനെയാണ് അതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മിനിമം യോഗ്യതയാണ്, അതിനെ നമ്മൾ മാക്സിമം ആയിട്ട് കാണാൻ പാടില്ല. ഒരാൾ നിസ്കരിക്കുന്നതോടുകൂടി തന്നെ പൂർണ്ണമായി റമദാനിൽ നോമ്പെടുത്ത് ഞാൻ വിശ്വാസിയായി, അയാൾ വിശ്വാസിയാകാനുള്ള ഏറ്റവും ചെറിയ യോഗ്യതയാണ്. നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യമല്ലേ, മിനിമമാണ്. അത് വിശാലമാകുന്നത് എപ്പോഴാണ്, അയാളുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും പരസ്പരം സ്നേഹവും ഐക്യവും അങ്ങനെയുള്ള വികാരങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴാകുന്നു ഒരാളുടെ വിശ്വാസവും ഈമാനൊക്കെ പൂർത്തിയാകുന്നത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അള്ളാഹു നമ്മേവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗികളായിട്ട് കുറെ ആളുകളുണ്ട്. വിശിഷ്യ രണ്ട് കുടുംബങ്ങൾ നമ്മോട് ദുആ ചെയ്യുവാൻ പ്രത്യേകമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു സഹോദരൻ വലിയ പ്രയാസത്തിൽ ഗൾഫിൽ ഉണ്ട്. അദ്ദേഹത്തിന് പോരാൻ പോലും പറ്റാത്ത രീതിയിൽ ആശുപത്രിയിൽ പ്രയാസപ്പെട്ടുകൊണ്ട് അഡ്മിറ്റായി നിൽക്കുന്ന ഒരു സഹോദരന്റെ കുടുംബം നമ്മോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടിരുന്നു. മറ്റൊരു കുടുംബം ഇതുപോലെ തന്നെ മാരകമായ അസുഖം ബാധിച്ചുകൊണ്ട് കിടക്കുന്ന ആളുകളുണ്ട്. അള്ളാഹു അവർക്കെല്ലാവർക്കും അവരുടെ രോഗം ശിഫിയാക്കി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്ന മറ്റനേകം ആളുകൾ അള്ളാഹു എല്ലാവർക്കും രോഗത്തിൽ നിന്ന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു നമുക്ക് വിമുക്തി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലകും വഅസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.